തങ്കമണി സിനിമ കണ്ടതേ പുറത്തേക്ക് വന്നുള്ളൂ. അപ്പോൾ സൂപ്പർ ഗുഡ് ഫിലിംസ്, ആർ ബി ചൗധരി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൂപ്പർ ഗുഡ് ഫിലിംസിന് ഇഷ്ടം പോലെ നല്ല പടങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു ബാനറിലാണ് പടം പുറത്തേക്ക് വന്നതാണ്. അതേപോലെ രതീഷ് രഘുനന്ദൻ എന്ന് പറഞ്ഞ സംവിധായകൻ, പിന്നെ നമ്മുടെ സ്വന്തം ജനപ്രിയ നായകൻ ദിലീപ്, കൂടാതെ തമിഴിലെ പ്രാണിത, മലയാളത്തിലെ നീത പിള്ള, ഇങ്ങനെ ക്യാരക്ടേഴ്സ് ഒരുപാടുണ്ട് പടത്തിൽ. പടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തങ്കമണി സംഭവം വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 1986 നടന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ജനറേഷന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി, എന്ന് പറഞ്ഞാൽ കേരളം കണ്ട ഏറ്റവും ഒരു എന്താ പറയുക നരനായാട്ട് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റാവുന്ന രീതിയിൽ നടന്നൊരു സംഭവമാണ് അന്നത്തെ കാലത്ത് നടന്നത്. പോലീസിൻ്റെ ഭാഗത്തും പിന്നെ അവിടുത്തെ ജനങ്ങളുടെ ഭാഗത്തും എല്ലാവരുടെ ഭാഗത്തും ഈക്വലി പ്രശ്നങ്ങളുണ്ടായ സംഭവമാണ് തങ്കമണി. അപ്പോൾ ഒരു ഇപ്പോൾ നിങ്ങൾ ട്രെയിലറിലെ കണ്ടപ്പോൾ തന്നെ പഴയ കാലഘട്ടമാണ് കാണിക്കുന്നത്. പണ്ടത്തെ രീതിയിലുള്ള നാട്ടും പ്രദേശവും കാര്യങ്ങളൊക്കെയാണ് പടത്തിൽ പറഞ്ഞു പോകുന്നത്. പിന്നെ കുറച്ച് റീസെൻറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ പടം ഒരുപാട് ചെറിയ രീതിയിലൊക്കെ ചേഞ്ചിങ് അന്നത്തെ നടന്ന സംഭവമായിട്ട് നമ്മൾ കമ്പയർ 100% ചെയ്യാൻ പറ്റില്ല. ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങൾ പടത്തിന് വേണ്ടിയിട്ട് വരുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രത്യേകിച്ച് ദിലീപിൻ്റെ ക്യാരക്ടറൊക്കെ ചെറിയ രീതിയിലൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പടം കൂടുതൽ ഞാൻ കഥ പറയുന്നില്ല. ജസ്റ്റ് ഒരു ബസ്സിൽ നിന്ന് തുടങ്ങുന്ന സംഭവമാണത്. തങ്കമണി എന്ന ഗ്രാമത്തിലേക്ക് പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ റോഡൊക്കെ വളരെ മോശമായിട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പോൾ ഒരു പാറമട എന്നങ്ങനെ സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ആൾക്കാരൊക്കെ ഇറക്കി വിടുന്ന സംഭവം, അതിനെതിരെ നാട്ടുകാരിൽ ഒരാൾ പ്രതിഷേധിക്കുമ്പോൾ ഉണ്ടാവുന്ന ലഹള, അത് വായുവിലിങ്ങനെ എന്താ പറയുക പോലീസിലേക്ക് എത്തുന്നു. പോലീസുകാരെ നാട്ടുകാരായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, പിന്നെ പോലീസുകാർക്ക് അവരുടെ വൈരാഗ്യം തീർക്കുന്നു. ഇതാണ് കഥ പറഞ്ഞു പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ രീതിയിൽ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ദിലീപിൻ്റെ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് തങ്കമണി എന്നുള്ള ഈ സിനിമയിൽ മെയിനായിട്ട് പറയുന്നത്. നമുക്ക് ഈ പടത്തിനെ കുറിച്ച് നല്ല കുറച്ച് കാര്യങ്ങൾ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കേരളം കണ്ട ഈ ഒരു സംഭവം വളരെ നല്ല രീതിയിൽ തന്നെ ഈ പടത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക പഴയ കാലഘട്ടമൊക്കെ അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ ബസ്സൊക്കെ എനിക്കാണ് ബസ്സിൻ്റെ ശരിക്കും പേര് എലൈറ്റ് അങ്ങനെ തോന്നി, അത് ഹൈലൈറ്റ് അങ്ങനെയൊക്കെ കാണിച്ചാണ്. അതേപോലെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. പിന്നെ നാട്ടുകാരുടെ സംസാരവും അവിടുത്തെ അവർ തമ്മിലുള്ള ആ ഒരു നാട്ടിൻപ്രദേശത്തെ ഒരു സംഭവം ഇൻട്രാക്ഷൻസ് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ തന്നെ പടത്തിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പടം യങ്സ്റ്റേഴ്സിലേക്ക് എത്തിച്ചേരുമോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് സംശയമുണ്ട്. കാരണം ഇതൊരു പഴയ കാലഘട്ടം കാണിക്കുകയാണ്, അങ്ങനെ അടിച്ചുപൊളി സെറ്റപ്പോ കാര്യങ്ങളൊന്നുമില്ല. റിയൽ സ്റ്റോറി മനസ്സിലാക്കാൻ താല്പര്യമുള്ള ഫാമിലി ഓഡിയൻസ്, അല്ലെങ്കിൽ ആ ഒരു ജനറേഷനിൽ പെടുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പടമാണ് ഈ ഒരു തങ്കമണി. നല്ല പാട്ടുകളുണ്ട്, നല്ല വിഷ്വൽസ് ഉണ്ട്, അതാണ് എടുത്തു വരേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ സ്റ്റണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴയ കാലത്ത് നമ്മൾ കണ്ടങ്ങണ എന്താ പറയുക വെടിവെപ്പ്, ചെറിയ രീതിയിലൊക്കെ ഒരു വെടിവെപ്പ്, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ല്, കല്ലേർ, ലാത്തി വീശൽ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പടത്തിനകത്തുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ കാലത്ത് പോലീസിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു ജിമ്മിത്തരം എന്നൊക്കെ പറയൂലേ, ആ സംഭവങ്ങളൊക്കെ ഇങ്ങനത്തെ കറക്റ്റായിട്ട് കാണിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടമായി. കാരണം ഞാനീ ഈ ഇത് ന്യൂസുകളിലൊക്കെ കേട്ട് അല്ലെങ്കിൽ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ളൂ തങ്കമണി സംഭവം, പക്ഷെ നേരിട്ട് നമുക്കത് മനസ്സിലാക്കാം, അല്ലെങ്കിൽ ഇതിന് മുമ്പ് മലയാളത്തിൽ ഏതൊരു സിനിമ വന്നിട്ടുണ്ട് തങ്കമണി സംഭവത്തിനെ ബേസ് ചെയ്തിട്ട്, പക്ഷേ ഈ ഇതിനകത്ത് ക്ലിയറായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ആ മറ്റേ പടം ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു തങ്കമണി പടം നല്ലതാണ്, തിയേറ്ററിൽ വാച്ച് ചെയ്യാം, നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതാണ് എൻ്റെ റിവ്യൂ. നിങ്ങളെ പടം കണ്ട ആൾക്കാരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മൂവി റിവ്യൂസിനായിട്ട് ഫോളോ ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.